ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമൂല ദളിതനല്ലെന്ന് ആവർത്തിച്ച തെലങ്കാന പോലീസ്. യഥാർത്ഥ ജാതി പുറത്തുവരുമെന്ന ഭയത്തിലാണ് ആത്മഹത്യയെന്ന് വ്യക്തമാക്കിയ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഇതോടെ സംഭവത്തിൽ ABVP കേന്ദ്രമന്ത്രിക്കുമെതിരെ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസും ഇടത് സംഘടനകളും നടത്തിയ പ്രതിഷേധങ്ങൾ അടിസ്ഥാനരഹിതമാവുകയും ചെയ്യുകയാണ്. 2016 ജനുവരിയിൽ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല ദളിതനല്ലെന്ന് വ്യക്തമാക്കിയാണ് തെലങ്കാന പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് രോഹിത് പ്രവേശനം നേടിയത്. ഇക്കാര്യം പുറത്തുവരുമെന്ന ഭയം കാരണമാകാം ആത്മഹത്യയെന്നും കേസ് അവസാനിപ്പിച്ചുകൊണ്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രോഹിത്തിന്റെ ആത്മഹത്യയുമായി അന്നത്തെ സർവകലാശാല VC അപ്പാറാവു, അന്നത്തെ MP ബന്ദാരു ദത്താത്രേയ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേസിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട ക്യാമ്പസിലെ ABVP നേതാക്കൾ എന്നിവർക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നും കേസ് ചുമത്തപ്പെട്ടവരെ വെറുതെ വിടണമെന്നും പോലീസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിന് കീഴിലുള്ള പോലീസ് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയത് കോൺഗ്രസിനും ഇടതു സംഘടനകൾക്കും കനത്ത തിരിച്ചടിയാണ്. ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഉയർത്തിക്കാട്ടി സർവകലാശാല അധികൃതർക്കെതിരെയും കേന്ദ്രമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെയും കോൺഗ്രസും ഇടതു സംഘടനകളും നടത്തിയ പ്രതിഷേധങ്ങൾ വെറും രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടിലൂടെ തെളിയുകയാണ്. ജനം, ഡൽഹി.